ഹായ്, ഇറ്റ്സ് മിറിൽ ഷെലിയാസ് ഫ്രം കോട്ട് ഡിസൈൻ. അപ്പൊ ഇത് പുതിയൊരു കളക്ഷൻ ആണ്. ഒരുപാട് പേര് എപ്പോഴും കമന്റ് ബോക്സിലൊക്കെ വരുന്ന കമന്റ് ആണ്, നിങ്ങൾ ആജ്രക്കിന്റെ കോട്ടൺ സെറ്റുകൾ റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് കോസ്റ്റ് വരുന്ന ഐറ്റമാണ്. അപ്പൊ കോട്ടൺ, ആജ്രക്കിന്റെ കോട്ടൺ മെറ്റീരിയൽസിൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. എന്താണ്, നമ്മൾ മുന്നേ ചെയ്തത് 2690 ആണ്. ഇത് അതിന്റെ കോസ്റ്റ് 3190 വരുന്നുണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കോട്ടൺ ആണ് രണ്ടൊന്നുണ്ടെങ്കിലും രണ്ടിന്റെയും ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, അതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതിന്റെ തിക്നെസ്സിൽ, അതിന്റെ ഗ്രാം വെയിറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അത്രയാണ്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഏതാണോ ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോണ്ട് പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ സെലക്ട് ചെയ്യുക, റീപ്ലേസ്മെന്റ് റീഫണ്ടിംഗ് ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഓക്കെ, ടോട്ടൽ അടിപൊളി കളേഴ്സുകളാണ്, അടിപൊളി ഡിസൈനുകളാണ്. 15 പീസോളം ഉണ്ട്. അപ്പൊ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. 15 ഡിസൈൻസ് ഉണ്ട്. അപ്പൊ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ്. ഇൻഡിഗോ പാനൽ വർക്കാണ് വരുന്നത്. പാനലില് സൈഡ്സിൽ പാനൽ ഇത് വരും, സൈഡ്സിൽ ഈ ഒരു പ്രിന്റ് വരും കേട്ടോ, ഫ്ലോറൽ പ്രിന്റ്. അപ്പൊ ശബ്ദം ഫുള്ള് ഇന്നത് പോയി കിടക്കുകയാണ്, അതുകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇൻഡിഗോ ഷെയ്ഡിൽ സെന്റർ നെക്ക് പോർഷൻ വന്നിട്ടുള്ളതാണ്. സെന്ററിൽ ഞാൻ ഫോൾഡ് ചെയ്ത പാനൽ അതാ വിചാരിച്ചിട്ട്, ഒരു സ്ക്വയർ നെക്ക് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ടോപ്പ് വരുന്നത്, സോറി ബോട്ടം വരുന്നത് ഒരു ബ്രിക്ക് റെഡ് മിക്സ് ആയുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. അതിലേക്ക് ഒരു ഇൻഡിഗോ ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ബോട്ടം. ഇതിന് ബാക്ക് പോർഷനും പ്രിന്റഡ് ആണ് കേട്ടോ. ടോപ്പിന്റെ ബാക്ക് പോർഷൻ സൈഡിലെ സെയിം പ്രിന്റ് ആണ് വരുന്നത്. നെക്ക് ഏരിയ കുറച്ചൊരു ഭംഗിയുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ഒരു ബോക്സ് ആയ കാരണം നല്ല ലുക്ക് വരുന്നുണ്ട്. അതുപോലെ ദുപ്പട്ട ബോട്ടത്തിന്റെ സെയിം പ്രിന്റ് ആണ് ബോഡി പാർട്ടിൽ വരുന്നത്, രണ്ട് എൻഡില് ടോപ്പിന്റെ. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്നുള്ളത്, നോർമലി അജ്രക്കിന്റെ കോട്ടൺ ദുപ്പട്ടാസ് കുറച്ച് ഭയങ്കര സൈസ് ഉണ്ടായിരിക്കും, 46, 44. ഇത് 38 ആണ് വരുന്നത്, കുറച്ചും കൂടി ഒതുക്കുക, 38 or 36. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൈസ്, എന്നാലും മറ്റതിനേക്കാളും ഒന്നും കൂടെ കുറവാണ് കേട്ടോ. അപ്പൊ ഇതാണ്, 2.5 മീറ്റർ ഉണ്ടായിരിക്കും. വീതി കുറച്ച് കുറവ് വരുന്നുണ്ട്. എനിക്ക് വീതി അത്രണ്ട് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചെയ്യാറ് കട്ട് ചെയ്തിട്ട് ബോർഡർ വെക്കുക ചെയ്യാറ്. ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, ഒരു ഒതുക്കം കിട്ടുന്നുണ്ട് ആദ്യം തന്നെ. അത് ചിലർക്ക് നല്ല വിരിച്ചിരുന്ന ആളുകളാകുമ്പോൾ കുറച്ച് സൈസ് വേണം. ഇതെന്ന് പറയുന്നത് ഇൻഡിഗോ ഷേപ്പ്, പക്ഷേ ഇത് ഈ സൈസ് ഓക്കെയാണ് കേട്ടോ, വിരിച്ചിടാൻ പറ്റുന്ന തന്നെയാണ്, ഷോർട്ടല്ല വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ്. ഇൻഡിഗോ സെയിം നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ പ്രിന്റിൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ലോവർ പാർട്ടിലാണ് ഡിഫറെൻ്റ് പാനൽ ആ ഒരു പോലത്തെ പ്രിന്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പ് വരുന്നത് നല്ല മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. നമുക്ക് എനിക്ക് ഒരു ചന്ദേരി സിൽക്കിൻ്റെ ഒക്കെ ഒരു ഫീല് വരുന്നുണ്ട്, കോട്ടൻ്റെ ഒരു ഫീലല്ല വരുന്നത്, ചന്ദേരി സിൽക്കിൻ്റെ ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചാൽ അതിൻ്റെ ആ ഒരു റേഞ്ച് ഡിഫറൻസ് വരാൻ കാരണം അതാണ് കേട്ടോ. ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ പ്രിന്റ് വരുന്നതാണ്. സ്റ്റിച്ച് ചെയ്തിരുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. അതാണ് ടോപ്പ് വരുന്നത്. കോട്ടൺ വരുന്നത് മെറൂൺ കളറിൽ, ഒരു ഐവറി ഷെയ്ഡും ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ്. ദുപ്പട്ട വരുന്നത് സെയിം അതുപോലെ തന്നെ ബോഡി ആയിരിക്കും, എന്ത് നമ്മുടെ ബോട്ടത്തിന്റെ സെയിം കളർ ആയിരിക്കും, സെയിം ഡിസൈൻ ആയിരിക്കും. പല്ലു സൈഡിൽ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട 2.5 മീറ്റർ ഉണ്ടായിരിക്കും, ഇങ്ങനെ വരും. ബോട്ടം കൂടെ പ്രിന്റഡ് ആയിട്ട് സെക്കൻഡ് ഡിസൈൻ ആണ്. തേർഡ് ഡിസൈൻ യെല്ലോ കളറിലാണ് വരുന്നത്. യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കേട്ടോ, നല്ല ഭംഗിയാണ്. യെല്ലോ ഗ്രീൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന കളറാണ് ഇതിൻ്റെ. യെല്ലോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡുമാണ്. അതുപോലെ തന്നെ പാനൽ ഇത് വരുന്നത് ഇതിൻ്റെ മൊത്തത്തിലായിട്ടുള്ളൊരു പാനലായിട്ട് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഓൾ ഓവർ പാനൽ വരുന്നുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു ഗ്രീൻ കളറൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഇതിലാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട അതായിരിക്കും ബോഡി പാർട്ടിൽ വരിക, ബോട്ടത്തിന്റെ സെയിം പോലെ തന്നെ ബോഡി പാർട്ടിൽ വരും. ഡെസൽസ് ഉണ്ട്, നമുക്ക് സൈസ് കുറച്ചും കൂടെ ഉണ്ട്, പക്ഷെ നല്ല സൈസ് ഉണ്ട്. പക്ഷെ മറ്റ് നമ്മൾ ചെയ്തിരുന്നതിനേക്കാളും ഒന്നും കൂടെ ബോട്ടത്തിന്റെ ദുപ്പട്ടയുടെ വെടുത്ത് ഒരു തരിക്ക് കുറവുണ്ട് കേട്ടോ. ഇതാണ് വരുന്നത്. ഇതാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ. നല്ല പീസാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇന്നത്തെ കോട്ടണിനേക്കാളും ഒന്നും കൂടെ തിന്നാണ് മെറ്റീരിയൽ വന്നിട്ട്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡീപ്പ് മെറൂൺ കളറിൽ വരുന്നതാണ്, വിത്ത് ഇൻഡിഗോ കോമ്പിനേഷനാണ് വരുന്നത്. ഓക്കെ, ഇതിൽ സെൻറ്ററിൽ പാനൽ വരുന്നതാണ്. ആ പാനൽ പ്രിന്റിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, സെൻറ്റർ പാനലിൻ്റെ പ്രിന്റിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, അങ്ങനെ പ്രിന്റ് വരുന്നത്. നമുക്കൊരു 47 or 48 ഒക്കെ ലെങ്ത് ഇട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബാക്ക് പോർഷനും ഇതുപോലെ ഡോട്ടഡ് പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് ലെങ്ത് കൂട്ടണം എന്നാണെങ്കിൽ ജോയിൻ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സെൻറ്റർ പാനലിലാണ് പ്രിന്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെ ഒരു പ്രിന്റ് ആയിട്ടുള്ള ബോട്ടാണ്, ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നത്. അപ്പം ദുപ്പട്ടയുടെ ബോഡി പാർട്ടും അതേ പ്രിന്റ് തന്നെയായിരിക്കും. പിന്നെ പല്ലു സൈഡിലായിരിക്കും ഡിഫറൻസ് വരിക കേട്ടോ, നമ്മുടെ ടോപ്പിൻ്റെ സെയിം പ്രിന്റ് വരിക.
എനിക്ക് ഒരു മെയിൻ എടുത്ത് തോന്നിയത് ദുപ്പട്ടയുടെ സൈസ് കുറച്ച് ചെറുതായപ്പോൾ നല്ല വലിയ ഡിഫറൻസ് അല്ല, ചെറിയൊരു ഡിഫറൻസാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ മാനേജബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ കളർ തന്നെയാണ് വിത്ത് ഇൻഡിഗോ, ഇൻഡിഗോ കേട്ടോ, മെറൂൺ വിത്ത് ഇൻഡിഗോ ആണ്. അതും വരുന്ന ഡിസൈനിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടതിനേക്കാളും വേറൊരു ഡിസൈനാണ് വരുന്നത് കേട്ടോ. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ പ്രിൻറ്റഡ് ആണ്, സെയിം തന്നെയാണ്. സെൻറ്ററിൽ ഒരു പാനൽ വരുന്നുണ്ട് കേട്ടോ. ആ പാനൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് ഷെയ്ഡിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റാണ് വരുന്നത്. പിന്നെ ബോട്ടം വരുന്ന ഒരു ഡോട്ടഡ് പാറ്റേണിൽ വരുന്ന ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നൊരു ബോട്ടാണ്. അപ്പോൾ ടോപ്പിൻ്റെ സെയിം പ്രിൻ്റ് തന്നെയായിരിക്കും രണ്ട് എൻഡിലും ദുപ്പട്ടയ്ക്ക് വരിക. ബോഡി പാർട്ടിൽ ബോട്ടം മെറ്റീരിയലിൻ്റെ ഒരു പ്രിൻ്റ് കേട്ടോ. അങ്ങനെയാണ് ദുപ്പട്ടയ്ക്ക് വരുന്നത്. നല്ല സുഖം കിട്ടണ്ടാണ്, നല്ല കംഫർട്ടബിളാണ്. ദുപ്പട്ടയുടെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്, നല്ലൊരു കോട്ടൺ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിലേക്ക് ഒരു ടാൻ ഷെയ്ഡ്, അല്ലെങ്കിൽ ടാൻ അല്ല, ഒരു കോഫി ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ദുപ്പട്ടയുടെ കോമ്പിനേഷൻ വരുന്നത്. ദുപ്പട്ടും ബോട്ടം കേട്ടോ. സെൻറ്റർ പാനൽ തന്നെയാണ്, സെൻറ്റർ പാനല്, സൈഡിലെ പ്രിന്റ് ആയിരിക്കും. എന്തിനു വരിക, സൈഡ്സിലെ പ്രിന്റാണ്. ബാക്ക് പോർഷനിലും കൂടെ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. മെറ്റീരിയൽ ടച്ച് ചെയ്തതിന് കാരണം ചന്ദേരി സിൽക്കിനോട് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് കോട്ടൺ ആണ് വരുന്നത്. അത്രയും നല്ല കോട്ടൺ ആണ് വരുന്നത്. ബോട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ്. ഈ പ്രിന്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വിത്ത് റെഡ് കളറിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ദുപ്പട്ട ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു എന്താ പറയുക, പല്ലു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ബോഡി പാർട്ട് ബോട്ടത്തിൻ്റെ സെയിം വരുന്നത്. നല്ല കോമ്പിനേഷൻ കേട്ടോ. ഓക്കെ, ഡ്രസ്സല്ലേ, ദുപ്പട്ട നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡും മെറൂൺ കോമ്പിനേഷൻ. അധികം ഇതിലൊക്കെ മെറൂണും ഇൻഡിഗോയും തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്ന് കാണുമ്പോൾ അതാണോ ഭംഗി തോന്നും, മറ്റത് കാണുമ്പോൾ അതാണ് ഭംഗി തോന്നും. അങ്ങനത്തെ ടൈപ്പ് പ്രിന്റുകളാണ് കേട്ടോ അജ്രക്കിൻ്റെ ഇതിൽ വരുന്നത്. സംഭവം നമുക്ക് ഒരേ അജ്രക്കിൻ്റെ ബ്ലോക്ക് പ്രിന്റുകളാണ് എല്ലെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു യുണീക്നെസ് ഓരോ പീസിലുണ്ട് കേട്ടോ. ശരിക്കും ഇതാണ് സെൻറ്റർ പാനൽ വരുന്നത്. സെൻറ്ററിൽ ചെക്സ് ആയിട്ടുള്ള ഒരു പാനലാണ് വരുന്നത്. രണ്ട് സൈഡിലുള്ള സെയിം പ്രിന്റ് തന്നെയായിരിക്കും ബാക്ക് പോർഷനിലേക്കും വരിക. 48 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 48 ടോപ്പിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം വരുന്നത് ഇതുപോലെ ഒരു പാറ്റേൺ, നല്ല കംഫർട്ടബിൾ ആണ്. അതാണ് മെയിൻ നമുക്ക് ഈ അജ്രക്കിൻ്റെ കോട്ടണിനൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമാകാനുള്ള കാരണം. കാണുമ്പോൾ നമുക്കൊരു വലിയൊരു ഫീലൊന്നും വരില്ല, പക്ഷെ അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അതിൻ്റെ ആ കംഫർട്ടബിളും അതുപോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നീറ്റ്നെസ്സൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര ഒരു റിച്ച് ലുക്ക് വരും കേട്ടോ. ഇതാണ് ദുപ്പട്ട, ഇതാണ് ടോപ്പ് വരുന്നത്, സോറി ബോട്ടം വരുന്നത് കേട്ടോ. 3190 ആണ് കോസ്റ്റ്. അതിൻ്റെ കോട്ടണിൻ്റെ ഡിഫറൻസ് നമ്മൾ പല കോസ്റ്റിലുള്ളത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. 3 പീസ് സെറ്റ് കോട്ടണിൽ വരുന്നത് 2600 2400 ചെയ്തിട്ടില്ലേ, ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ, സോറി മെറൂൺ കളറിൽ വരുന്നതാണ്. അതിൽ നെക്ക് പാറ്റേൺ ആട്ടോ വരുന്നത്, നെക്കിനാണ് വർക്ക് വരുന്നത്, ഒരു പ്രിൻറ്റ് വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിന്റഡ് ആണ്, സെയിം. ബോട്ടം വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിലാണ്. ദുപ്പട്ടയും അപ്പം എന്തായിരിക്കും, ദുപ്പട്ടയുടെ ബോഡി പാർട്ട് ഇൻഡിഗോ, ബോട്ടത്തിൻ്റെ സെയിം കളർ തന്നെയായിരിക്കും, സോറി സെയിം ഡിസൈൻ തന്നെയായിരിക്കും. കളറും അതെ സെയിം തന്നെയാണ്. അതാ ഇതാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഡിസൈൻ ഞാനിട്ട സെയിം. അതിൽ ഒരു ഇൻഡിഗോ ഷെയ്ഡാണ്, ഒരു ഡസ്റ്റ് ഇൻഡിഗോ ഷെയ്ഡ് കേട്ടോ. പ്രത്യേക ഭംഗിയുണ്ട്. സെൻറ്ററിൽ പാനൽ വരുന്നതാണ്. സെൻറ്റർ പാനൽ വന്നിട്ട് ബാക്ക് ആൻഡ് ഫ്രണ്ട് സൈഡിലെ സെയിം പ്രിന്റ് തന്നെയായിരിക്കും. സൈഡിലെ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് പോർഷനിലും സെയിം തന്നെ കേട്ടോ, അങ്ങനെയാണ് വരുന്നത്. സെൻറ്റർ പാനലാണ്. ഞാൻ സ്ലീവ്സിന് ബോട്ടത്തിൻ്റെ ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബോട്ടം വരുന്നത്. മെറൂൺ കളറിൽ ഇൻഡിഗോയിൽ ചെറിയ ചെക്സ് വരുന്നതാണ് കേട്ടോ. ദുപ്പട്ട നോക്കി നോക്കിയാൽ ദുപ്പട്ടയുടെ പല്ലു ഏരിയ ഒരു ഐവറി ഷെയ്ഡിൽ, അല്ലെങ്കിൽ ഒരു സാൻഡ് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ ഞാനിത് പറയട്ടെ, ഇത് കിട്ടിയ ആൾക്കാർ ഡാമേജ് ഇത് പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അടിയിൽ ഇങ്ങനെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതൊന്നും ഡാമേജ് അല്ല കേട്ടോ. ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്ന ഐറ്റാണ്. നോർമലി ദുപ്പട്ടാസിൻ്റെ പല്ലു ഏരിയയിലെ എൻഡിങ്ങിൽ ബ്ലാക്ക് ഷെയ്ഡാണ് വരാറ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യുന്നത് കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരിങ്ങനെ അതിങ്ങനെ അതിൽ നമ്മൾ തോരണ പോലെ ഇട്ടിട്ടാണ് ഡ്രൈ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇതിൽ നിന്ന് ഊസ് ഔട്ട് ആവുന്നതാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കളർ ഡിഫറൻസ് വരുന്നത്. അല്ലാണ്ട് ഇത് ഡാമേജ് ഒന്നുമല്ല. ഈ ഒരു ഇതിന് അങ്ങനെ തന്നെയാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട, ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ്. നെക്സ്റ്റ് വൺ വരുന്നത്
ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ബ്ലാക്ക് കളറും അതിലേക്ക് പാനൽ, നല്ലൊരു അടിപൊളി പാനലാട്ട വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്, റയർ കോമ്പിനേഷൻ ആണ്. ബ്ലാക്കിന്റെ കൂടെ നോർമലി മെറൂൺ ഷെയ്ഡ് അല്ലെങ്കിൽ മെറൂൺ കളറാണ് അധികവും നമ്മൾ അജലായി കോമ്പിനേഷൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നെക്കിന്റെ പാനൽ അല്ല കേട്ടോ, സോറി, നെക്കിനാണ് പാറ്റേൺ വരുന്നത്. നെക്ക് പാറ്റേൺ ആണ് വരുന്നത്, സ്ക്വയർ ഒരു നെക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഗ്രാൻഡ് ആയിരിക്കും കേട്ടോ. അവിടെ ചെയ്തിട്ടുണ്ടല്ലോ ജാം കോട്ടറിൽ. ഇതാണ് ബോട്ടം വരെ ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും ബോട്ടത്തിന്റെ രണ്ട് എൻഡില്, പല്ലു സൈഡിൽ ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള പ്രിന്റ് ആയിരിക്കും, പക്ഷെ ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡിൽ കേട്ടോ. ഇതാണ് ബോട്ടം വരെ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്, ബ്ലാക്ക് വിത്ത് മെറൂൺ ആയിരിക്കും. ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ്, ചെറിയ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസാട്ട വരുന്നത്. അതിലേക്ക് ലോവർ പാർട്ടില് ബോർഡർ കൂടെ വരുന്നുണ്ട്. ലോവർ പാർട്ട് ബോർഡർ തന്നെയാണ്. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്നു കൂടുതൽ സംസാരിക്കുമ്പോൾ, ചുമ എന്നൊക്കെ വന്നിട്ട്. അപ്പോൾ താഴ്ഭാഗത്താണ് ബോർഡർ വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം പ്രിന്റ് തന്നെയാണ്, താഴേക്കാണ്. നല്ല അടിപൊളി ഒരു ബോർഡറാണ്. മെറ്റീരിയൽ ആണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. കോട്ടനിൽ തന്നെ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത്. അജിട്ടിന്റെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും സ്ക്രീൻ പ്രിന്റ് അല്ല, ഡിജിറ്റൽ പ്രിന്റ് അല്ല, ഒക്കെ പക്കാ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് കേട്ടോ. നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ്. ബോഡി പാർട്ട് ബോർഡറത്തിന്റെ സെയിം പ്രിന്റ് ആയിരിക്കും രണ്ട് എൻഡിലായിട്ട്. പല്ലു ഏരിയ ടോപ്പിന്റെ പ്രിന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ്, സോറി ഫസ്റ്റ് എന്നാ പറയണത്, ഇതാണ് ഇലവൻത്ത് വൺ വരുന്നത്. നെക്സ്റ്റ് ട്വൽത്ത് വൺ വരുന്നത്, അത് നല്ലൊരു റയർ കോമ്പിനേഷൻ ആണ്. ഇൻഡിഗോയും യെല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ ലെമൺ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഷെയ്ഡാട്ടോ വരുന്നത്, ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ഇൻഡിഗോയില്. അപ്പോൾ ഇത് ബാക്ക് ആൻഡ് ഫ്രണ്ട് റെഡ് പീസ് ഇതേപോലത്തെ പാൻറ് കഴിച്ചു. ബാക്ക് ഈ ഡിസൈൻ ആണ്, സെയിം ഡിസൈൻ തന്നെ സൈഡ്സിലേക്ക് വരുന്നത്. നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ കളറിന്റെ. പിന്നെ ബോട്ടം വരുന്നത് ഒരു പാരൽ, ഒരു ലൈൻ പാറ്റേൺ, വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് വരുന്നത്. പിന്നെ എന്താ, ദുപ്പട്ട അടിപൊളിയാണ്. ദുപ്പട്ടയുടെ പല്ലു ഏരിയ പറഞ്ഞില്ലേ, കണ്ടോ ഏരിയയിൽ ഇങ്ങനെ വരുന്നത്. ഇതിലിങ്ങനെ കണ്ടോ, നമുക്കിങ്ങനെ വെള്ളം ഇതായ പോലെ കാണാം, പക്ഷെ അതൊക്കെ അതിൻ്റെതായ ഈ ഡിസൈൻ്റെ ഇതാണ്, അല്ലാണ്ട് ഒന്നും എന്താ പറയുക ഡാമേജ് അങ്ങനെ ഒന്നുമില്ല. ദുപ്പട ഡിസൈൻ നോക്കി നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ. കളർ കോമ്പിനേഷൻ അടിപൊളി അല്ലേ, സൂപ്പർ കളർ. ഇതൊക്കെ കുറച്ച് ചെയ്യണം, നല്ല രസമുണ്ട്, നല്ല കോമ്പിനേഷനായിട്ട്. പിന്നെ ഞാൻ പെട്ടതിൻ്റെ ജസ്റ്റ് കളർ ഓപ്പോസിറ്റ് ഒരു മെറൂൺ കളറ് ഡിസൈനും ചെറിയ മാറ്റമുണ്ട് ബോട്ടത്തിൻ്റെ കേട്ടോ. അതിൻ്റെ സെൽഫ് ഡിസൈനിൽ സെയിമാണ്, അതുകൊണ്ട് ഞാൻ സെയിം എന്ന് പറഞ്ഞു. ഇതാണ് ടോപ്പ് വരുന്നത്, മെറൂൺ ഷെയ്ഡിലാണ്. നല്ലൊരു മെറൂൺ കളറാട്ടോ, ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ടോപ്പ്. നമുക്കൊരു 48-49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും, 48 എന്തായാലും കിട്ടും. ബോട്ടം വരുന്ന ഒരു സിക്സാക് പാറ്റേണിൽ വരുന്നതാണ്, ഇൻഡിഗോയില് റെഡ് ഷെയ്ഡ് വരുന്നതാണ്. വീഡിയോയില് കുറച്ചുകൂടെ ബ്രൈറ്റ് കളർ ആയിട്ടാണ് വരുന്നത്, നല്ല ഡീപ്പ് മെറൂൺ കളർ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓഹ്, ദുപ്പട്ടയുടെ പല്ലു ഏരിയ ഒക്കെ നോക്കി നോക്കിയാൽ ഇതൊരു ലുക്കാണ്, നല്ല ഭംഗി കിട്ടാ. അതിൻ്റെ ഇതൊക്കെ കാണാൻ എന്തെങ്കിലും കാണാൻ, സാധാരണ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെയാണ് സാധാരണ എൻഡ് ചെയ്യാറുള്ളത്. ഇത് ഓരോന്നിനും മാച്ചിങ് ആയിട്ടുള്ള ടൈപ്പ് എന്താണ് പല്ലു ഏരിയയിലത്തെ കളറിങ് വരുന്നത് മാച്ചിങ് ടൈപ്പിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് അതും ഒരു അടിപൊളി പീസാണ്, ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. നമ്മൾ കാണിച്ചില്ലേ അല്ലേ, ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതിനാണ്. വിത്ത് കോമ്പിനേഷൻ വരുന്നത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷനാണ്. നെക്ക് ഏരിയയിലാണ് ഈ വർക്ക് പ്രിന്റ് വരുന്നത് കേട്ടോ. നെക്കിന്റെ ഏരിയയിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ ഒരു ഡോട്ടഡ് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് വരുന്നത് നെക്ക് ഏരിയ. പിന്നെ ബോട്ടം വരുന്നത് ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ടം. ദുപ്പട്ട സെയിം തന്നെ ചോക്ലേറ്റ് ഷെയ്ഡ് വിത്ത് എന്താ പറയാ ടെസൽസ് ആണ്. ഇതാണ് വരുന്നത് കേട്ടോ ബോട്ടം. ഇങ്ങനെ ലാസ്റ്റ് പീസ് വരുന്നത് ലാസ്റ്റ് വണ് ബ്ലാക്കിൽ തന്നെയാണ്. അതും ഒരു പാനൽ ടൈപ്പിൽ വരുന്ന പ്രിന്റ് തന്നെയാണ്. അതിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ, അതിൻ്റെ സെൻറ്റർ പാനലത്ത് ആ ഒരു പ്രിന്റ് ഒരു ഭംഗിയുണ്ട്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സൈഡിലെ സെയിം പ്രിന്റ് ആണ് ബാക്കിലേക്കും വരുന്നത്. സെൻറ്ററിലൊരു പാനലിൽ കുറച്ച് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെന്താ, ബോട്ടം കോഫി ഷെയ്ഡ്, കോഫി അല്ല ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്നത്. ദുപ്പട്ട ടെസൽസ് ഉണ്ട്, എനിക്ക് തോന്നുന്നത് 38 ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും,
അടിപൊളി പീസുകളാണ്. പിന്നെ മെറ്റീരിയലിന്റെ ഡിഫറൻസിലാണ് ഈ കോസ്റ്റ് ഡിഫറൻസ് വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഡിസൈനർ വെയർ കൺസെപ്റ്റിലാണ്, ഒന്നും നമുക്ക് കാണാത്തൊരു ടൈപ്പ് പ്രിന്റിംഗ് ആണ് വരുന്നത് അധികം അജ്രക്കിന്റെ. ഇതൊക്കെ നോർമൽ ടൈപ്പ് പ്രിന്റുകളല്ലോ. അപ്പൊ അത്രയാണ്, സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം, അതായിരിക്കും ബൈ.